ഓം ശാന്തി. ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും പരിപൂർണമായി ഇല്ലാതാക്കുന്ന ശ്രീ ഗണേശനാകാം. ഓം ശാന്തി. ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ശ്രീ ഗണേശനെ സ്മരിക്കണം എന്ന് പറയാറുണ്ട്. ശ്രീ ഗണേശൻ വിഘ്നവിനാശകനും ദുഃഖത്തിനെ ഇല്ലാതാക്കി സുഖം പ്രദാനം ചെയ്യുന്നവനുമാണെന്ന് കരുതപ്പെടുന്നു. സിദ്ധിവിനായകനായ ശ്രീ ഗണേശനെ നമ്മൾ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയും മഹിമകൾ പാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എല്ലാ കാര്യങ്ങളുടെയും തുടക്കം എപ്പോഴും ശ്രീ ഗണേശനെ പൂജിച്ചുകൊണ്ടാണ് ആരംഭിക്കാറുള്ളത്. എന്നാൽ വിഘ്നവിനാശകനായ ശ്രീ ഗണേശനെ വെറുതെ ഓർമ്മിക്കുന്നു ുന്നതുകൊണ്ടും മഹിമകളെ പാടുന്നതുകൊണ്ടും മാത്രം എന്ത് നേട്ടമാണുള്ളത്? നമുക്ക് അദ്ദേഹത്തിൽ നിന്നും പ്രചോദനങ്ങൾ എടുത്തുകൊണ്ട് സിദ്ധിവിനായകനായ ഭഗവാന്റെ ഗുണങ്ങളെയും ശക്തികളെയും നമ്മുടെ ജീവിതത്തിലും ഉൾക്കൊണ്ടുകൂടെ. വെറുതെ ഗണേശ ഭഗവാന്റെ മഹിമകൾ പാടിയതുകൊണ്ട് കാര്യമില്ല, നമുക്ക് ഓരോരുത്തർക്കും ഗണപതി ഭഗവാന്റെ പ്രതിരൂപങ്ങളായി മാറാൻ കഴിയുന്നതാണ്. ഗണേശ ഭഗവാന്റെ ജന്മത്തെ കുറിച്ചുള്ള കഥ നമുക്ക് ധാരാളം പാഠങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ ഭഗവാൻ ശ്രീശങ്കരൻ തപസ് ചെയ്യുന്നതിനായി വളരെ ദൂരെയുള്ള പർവ്വതനിരകളിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ ശ്രീ പാർവതി തൻ്റെ ശരീരത്തിൽ നിന്നും വന്ന മണ്ണും പൊടിയും ഒക്കെ എടുത്ത് ഒരു കുട്ടിയെ നിർമ്മിച്ചു. ഒരു ദിവസം പാർവതി ദേവി ആ കുട്ടിയെ വീടിൻ്റെ പുറത്തു നിർത്തി. പാർവതി ദേവി സ്നാനം ചെയ്യാൻ പോവുകയായിരുന്നു. ആ സമയത്ത് വീടിനകത്തേക്ക് ആരും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് കുട്ടിയെ പുറത്ത് കാവൽ നിർത്തിയത്. എന്നാൽ അന്ന് വളരെ അപ്രതീക്ഷിതമായി ശ്രീശങ്കരൻ തപസ് കഴിഞ്ഞ് തിരിച്ചെത്തി. ആ കുട്ടി വളരെ നന്നായി തന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തെ പാലിച്ചു. ശ്രീശങ്കരനെ ഒരുവിധത്തിലും അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. ആ കുട്ടിക്ക് സ്വന്തം പിതാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇതിനു കാരണം. കുട്ടിയുടെ ഈ പ്രവൃത്തിയിൽ വളരെയധികം ക്രോധിതനായ അദ്ദേഹം ആ കുട്ടിയുടെ ശിരസ് വെട്ടിമാറ്റിയെന്നും കഥയിൽ പറയുന്നു. കുറച്ചു സമയത്തിനു ശേഷം പാർവതി ദേവി വീടിന് പുറത്തേക്ക് വന്നു. പാർവതി ദേവി ഈ കാഴ്ച കണ്ട് വളരെയധികം ദുഃഖിതയായി. ഭഗവാൻ തന്നെയാണ് സ്വന്തം പുത്രനെ വധിച്ചത് എന്ന് ദേവിക്ക് മനസ്സിലായി. കാര്യങ്ങൾ മനസ്സിലാക്കിയ ഭഗവാൻ ശങ്കരൻ പാർവതി ദേവിയെ സമാധാനിപ്പിക്കുകയും ഇനി ആരാണോ ഇതിലൂടെ ആദ്യം കടന്നു പോകുന്നത് അവരുടെ തലയെടുത്ത് കുട്ടിയുടെ കഴുത്തിനുമേൽ വയ്ക്കാമെന്നും അങ്ങനെ തൻ്റെ പുത്രനെ പുനരുജ്ജീവിപ്പിക്കാമെന്നും ഭഗവാൻ ദേവിക്ക് വാക്കു നൽകി. ഇങ്ങനെ ഒരു കഥ നമ്മൾ വളരെ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ ഒരിക്കലും ഈ കഥയെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ശ്രീ പാർവതി ദേവിയുടെ ഭവനത്തിന് മുന്നിലൂടെ പിന്നെ ആദ്യം കടന്നുപോയത് ഒരു ആനയായിരുന്നു. ശ്രീ മഹാദേവൻ ആനയുടെ ശിരസിനെ മുറിച്ചെടുത്ത് തൻ്റെ പുത്രൻ്റെ കഴുത്തിൽ വയ്ക്കുകയും കുട്ടിക്ക് വീണ്ടും ജീവദാനം നൽകുകയും ചെയ്തു. ഭഗവാൻ ആ കുട്ടിക്ക് ഗണേശൻ എന്ന് നാമകരണം ചെയ്തു. ഇന്ന് നിങ്ങളും ഞാനുമൊക്കെ വെറും 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്താൽ പോലും എത്ര ശാന്തവും ശീതളവുമായി മാറാറുണ്ട്. നമുക്കൊന്ന് ഒച്ച വെച്ച് സംസാരിക്കാൻ പോലും കഴിയാറില്ല. എന്നാൽ 10 വർഷത്തെ തപസ്സിന് ശേഷം മടങ്ങിയെത്തിയ ഒരു ദേവന് ഒരു ചെറിയ കുട്ടിയുടെ മേൽ തൻ്റെ ദേഷ്യം പ്രകടമാക്കാൻ എങ്ങനെയാണ് സാധിക്കുക? അതും എത്ര ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി. കുട്ടി സ്വന്തം കർത്തവ്യത്തെ പാലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കുട്ടിയുടെ ശിരസ് വെട്ടിമാറ്റുകയാണ് ചെയ്തത്. ശ്രീശങ്കരൻ ആ കുട്ടിയെ വധിച്ചത് ഒരിക്കലും കഥയിൽ പറയുന്നില്ല, വധിച്ചു എന്ന് പറയുന്നില്ല, കുട്ടിയുടെ ശിരസ് വെട്ടിമാറ്റി എന്ന് മാത്രമേ പറയാറുള്ളൂ. രണ്ടു കാര്യങ്ങളിലും വളരെ വ്യത്യസ്തതയുണ്ട്. കുട്ടിയുടെ എന്നല്ല, ആരുടെ ശിരസാണ് വെട്ടിമാറ്റുന്നതെങ്കിലും ആ സമയത്ത് തന്നെ അവരുടെ ഹത്യ നടക്കുന്നതാണ്. എന്നാൽ കഥയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കുട്ടിയുടെ ശിരസ്സിന് പകരം മറ്റൊരു ശിരസ് വയ്ക്കുകയും ചെയ്തു എന്നാണ് കഥയിൽ പറയുന്നത്. പരമാത്മാവ് ഈ സൃഷ്ടിയിൽ അവതരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അഹങ്കാരത്തിൻ്റെ വശത്തിൽ പെട്ട് ഭഗവാനെ തിരിച്ചറിയാതെ പോകുന്നു. ദേഹാഭിമാനം കാരണം പരമാത്മാവിനെ അറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ശ്രീ പാർവതി തൻ്റെ ദേഹത്തെ അഴുക്കുകൊണ്ട് കുട്ടിയെ നിർമ്മിച്ചു എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു ദേവിയുടെ ശരീരത്തിൽ ഇത്രയ്ക്ക് അഴുക്കുണ്ടാകുമോ? നമ്മുടെ ശരീരത്തിലൊക്കെ ഒരു കുട്ടിയുടെ രൂപം നിർമ്മിക്കാനുള്ള അത്രയ്ക്കും മണ്ണും പൊടിയും ഉണ്ടാകാറുണ്ടോ? മണ്ണുകൊണ്ട് കുട്ടിയെ നിർമ്മിച്ചു എന്നാൽ ഈ ശരീരം അഴുക്കുകൾ കൊണ്ട് നിർമ്മിതമാണ് എന്നാണ് അർത്ഥം. അഴുക്ക് മണ്ണ് എന്നൊക്കെ പറയുന്നത് ദേഹാഭിമാനത്തെയാണ്. ഇതേ ദേഹാഭിമാനം കാരണമാണ് നമുക്ക് പരമാത്മാവിനെ തിരിച്ചറിയാൻ കഴിയാത്തത്. അതുകൊണ്ട് പരമാത്മാവ് എന്താണ് ആദ്യം ചെയ്യുന്നത്? പരമാത്മാവ് ആദ്യം തന്നെ നമ്മുടെ ദേഹാഭിമാനമാകുന്ന ശിരസ്സിനെയാണ് വെട്ടിമാറ്റുന്നത്. നമ്മുടെ ഈഗോ അഹങ്കാരമാകുന്ന ശിരസ്സിനെയാണ് ഭഗവാൻ ആദ്യം ഇല്ലാതാക്കുന്നത്.
കഥയിൽ ശ്രീശങ്കരൻ കുട്ടിയുടെ ശിരസ്സിനെ ഛേദിക്കുന്നു. വെട്ടിമാറ്റിയ ശിരസ്സിന് പകരമായി എന്തുകൊണ്ട് അതേ ശിരസ് തന്നെ വെച്ചില്ല? വേറൊരു മൃഗത്തിനെ കൊല്ലേണ്ട ആവശ്യം എന്തായിരുന്നു? പരമാത്മാവ് നമ്മുടെ അഹങ്കാരത്തിൻ്റെ ശിരസ്സിനെ വെട്ടിമാറ്റുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് സോൾ കോൺഷ്യസായ ജ്ഞാനം കൊണ്ടു നിറഞ്ഞ, പവിത്രതയും ദിവ്യതയും നിറഞ്ഞ, വളരെ വിവേകശാലിയായ ഒരു ശിരസ്സാണ് പകരം നമുക്ക് നൽകുന്നത്. ശ്രീശങ്കരൻ ആ കുട്ടിയുടെ അഹങ്കാരത്തിൻ്റെ തലയാണ് ഇല്ലാതാക്കിയത്. എന്നിട്ട് പകരം വിവേകം നിറഞ്ഞ ബുദ്ധി ആ കുട്ടിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം കുട്ടിക്ക് ഗണേശൻ എന്ന നാമം നൽകി. ശ്രീ ഗണേശൻ്റെ ഓരോ അംഗങ്ങളെയും നമ്മൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണെങ്കിൽ അതിലൂടെ ജീവിതം ശരിയായ രീതിയിൽ നയിക്കേണ്ട എല്ലാ രീതികളെയും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുമാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ ജ്ഞാനത്തെ എങ്ങനെ ധാരണ ചെയ്തുകൊണ്ട് ജീവിക്കാം എന്നും നമുക്ക് മനസ്സിലാകുന്നു. ഏറ്റവും പ്രധാനമായി, ഗണപതി ഭഗവാന്റെ ശിരസ് വളരെ വലുതാണ്. ഇത് വിവേകത്തെയും വിശാല ബുദ്ധിയെയും സൂചിപ്പിക്കുന്നു. രണ്ടാമതായി, കണ്ണുകൾ, ശ്രീ ഗണേശന്റെ കണ്ണുകൾ വളരെ ചെറുതാണ്. മുഖം വളരെ വലുതും കണ്ണുകൾ വളരെ ചെറുതുമാണ്. വളരെ വിവേകശാലികളായ ആളുകൾ എപ്പോഴും ദീർഘവീക്ഷണമുള്ളവരായിരിക്കും. നമ്മൾ ദൂരത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാനത്തെ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ചെറുതാകാറുണ്ട്. ഭാവിയെ സൂക്ഷ്മമായി മനസ്സിലാക്കിക്കൊണ്ട് കർമ്മം ചെയ്യുക എന്നാൽ നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതുമായ എല്ലാം നമ്മുടെ കർമ്മങ്ങളാണ്. ഏതു കർമ്മം ചെയ്യുന്നതിനു മുൻപും ആ കർമ്മത്തിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് വളരെ നന്നായി ചിന്തിച്ചതിനു ശേഷം മാത്രമേ ആ കർമ്മം ചെയ്യാൻ പാടുകയുള്ളൂ. സോ വൈസ് ഇസ് ഇൻ്റലക്റ്റ് ആൻഡ് ഫോർ സൈറ്റഡ്നെസ്. വിഘ്നേശ്വരന് വളരെ ചെറിയ വായാണ് ഉള്ളത്. ചെറിയ വായ വളരെ കുറച്ച് മാത്രം സംസാരിക്കേണ്ടതിനെ കാണിക്കുന്നു. എന്നാൽ വളരെ വലിയ ചെവിയാണ് ഗണേശ ഭഗവാനുള്ളത്. അത് കൂടുതൽ കേൾക്കുന്നതിൻ്റെ പ്രതീകമാണ്. വളരെ കുറച്ച് മാത്രം സംസാരിക്കുകയും കൂടുതൽ കേൾക്കുകയും ചെയ്യുന്നു. ടോക്ക് ലെസ് ആൻഡ് ലിസൺ മോർ. ചെവി വലുതാണെന്ന് മാത്രമല്ല, മുറം പോലെ വലുതുമാണ്. മുറം കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? മുറം ഫിൽറ്റർ ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. മുറം നല്ലതിനെയും മോശമായതിനെയും വേർതിരിക്കാൻ സഹായിക്കുന്നു. നല്ലതിനെ സ്വീകരിച്ച് ആവശ്യമില്ലാത്തതിനെ കളയുന്നു. മുറം പോലെയുള്ള ചെവി എന്നാൽ നല്ല കാര്യങ്ങളെ മാത്രം ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു. അനാവശ്യമായ കാര്യങ്ങളെ ചെവിയിലേക്ക് കടക്കാൻ അനുവദിക്കുന്നത് പോലുമില്ല എന്നാണ് അർത്ഥം. ലോകത്തുള്ളവർ എന്താണ് പറയാറുള്ളത്? ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് കളയണം എന്ന് പറയാറില്ലേ? എന്നാൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുന്ന നിമിഷം തന്നെ അത് നമ്മുടെ ഉള്ളിലേക്കെത്തുന്നു. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തുവിടുന്നതിനിടയിലാണ് നമ്മുടെ ബുദ്ധി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കേൾക്കുന്ന കാര്യത്തിൻ്റെ മുദ്ര മനസ്സിൽ പതിയുന്നു. അതുകൊണ്ട് അനാവശ്യ കാര്യങ്ങൾ കേൾക്കാനേ പാടില്ല. മീഡിയയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പിന്നെ ചുറ്റുമുള്ളവരിൽ നിന്നും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കേൾക്കാറുള്ളത്? നമ്മൾ പലതും കേട്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഒന്നിന് പിറകെ ഒന്ന് എന്ന രീതിയിൽ മെസ്സേജുകളും അയച്ചു കൊണ്ടിരിക്കുന്നു. പലതും കേൾക്കുന്നു, മെസ്സേജുകൾ അയക്കുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് പലതരം ഇൻഫർമേഷൻസും നിറയുന്നു. ഗുണമേന്മയില്ലാത്ത ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മാനസിക സ്ഥിതി എങ്ങനെയുള്ളതാകും എന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് മുറം പോലെയുള്ള ചെവികളിലൂടെ ശുദ്ധമായ ഉള്ളടക്കങ്ങൾ മാത്രമുള്ള നല്ല കാര്യങ്ങളും വിശേഷതകളും മാത്രം കേൾക്കുകയും ഉള്ളിലേക്ക് എടിക്കുകയും വേണം. ഗണപതി ഭഗവാന് രണ്ട് കൊമ്പുകൾ ഉള്ളതായി കാണിക്കുന്നുണ്ട്. അവയിൽ ഒന്ന് പൊട്ടിപ്പോയ രീതിയിലാണ് കാണാനാവുന്നത്. ഏകദന്തം ഒരു കൊമ്പ് പൊട്ടിപ്പോയിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതെന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഏകദന്തം എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഡ്വാലിറ്റി അഥവാ ദ്വൈതഭാവങ്ങളിലാണ് കാണപ്പെടുന്നത്. സ്ത്രീ പുരുഷൻ, മതങ്ങളിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ, വയസ്സിൻ്റെ ബേസിസിലായാലും, ജാതി മതം, സ്ത്രീ പുരുഷൻ, ജോലി, സീനിയോറിറ്റി എന്നിവയായാലും എല്ലായിടത്തും ഒന്നിലധികം ഭാവങ്ങളുണ്ട്. എവിടെയാണോ ശരീരബോധമുള്ളത് അവിടെയാണ് ഈഗോ ഉള്ളത്. എവിടെ ഡ്വാലിറ്റി അഥവാ ദ്വൈതഭാവം ഉണ്ടാകും? പരമാത്മാവ് അവതരിച്ച് നമുക്ക് ജ്ഞാനം നൽകുമ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞു തരുന്ന പോയിൻ്റ് എന്താണ്? ഞാൻ ആത്മാവാണ്, നിങ്ങളും ഒരു ആത്മാവാണ്. ഐ ആം എ സോൾ, യു ആർ എ സോൾ. അതോടെ എല്ലാ വ്യത്യാസങ്ങളും ഇല്ലാതായി. വൺ വേൾഡ്, വൺ ഫാമിലി, ഇറ്റ്സ് ഓൾ വൺ. ഡ്വാലിറ്റി അഥവാ വ്യത്യാസങ്ങളും ഒന്നിലധികം ഭാവങ്ങളും ആത്മഭാവത്തിലൂടെ ഇല്ലാതാകുന്നു.
എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ വിവേകമുണ്ടാകുന്നത്, അപ്പോൾ ഈ അനേകതകളെല്ലാം ഇല്ലാതാകുന്നു. അതുകൊണ്ടാണ് ഏകദന്തത്തെ കാണിക്കുന്നത്. രണ്ടു കൊമ്പുകൾ ഇല്ലാത്തതും ഇതുകൊണ്ട് തന്നെയാണ്. ശ്രീ വിനായകന് വലിയ തുമ്പിക്കൈയാണുള്ളത്. എന്താണ് തുമ്പിക്കൈയുടെ പ്രത്യേകത? തുമ്പിക്കൈ കൊണ്ട് ഭഗവാൻ ഒരു വലിയ വൃക്ഷത്തെ പോലും പിഴുതെറിയാനാകും. ഇതേ തുമ്പിക്കൈ കൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ സ്നേഹത്തോടെ എടുക്കുകയും ചെയ്യും. ഒരേ തുമ്പിക്കൈ കൊണ്ട് വൻമരത്തെയും കുട്ടിയെയും എടുക്കുന്ന ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതെന്താണെന്ന് വെച്ചാൽ, ആത്മാവ് വിവേകശാലിയായി മാറുമ്പോൾ ഉള്ളിൽ ആത്മീയത നിറയുകയും ആത്മബോധം ഉണ്ടാവുകയും ചെയ്യുന്നു. ആത്മാവ് ഒരേ സമയം വളരെ സോഫ്റ്റ് ആകുന്നു, വളരെ ലവിങ് ആകുന്നു, അതേസമയം അതീവ ശക്തിശാലിയായി നിലനിൽക്കുകയും ചെയ്യുന്നു. പല സമയങ്ങളിലും നമ്മുടെ ഉള്ളിൽ ഒരു അബദ്ധധാരണ ഉണ്ടാകാറുണ്ട്. സ്പിരിച്വാലിറ്റി എന്നാൽ നമ്മൾ വളരെ വീക്കായി മാറുന്നു. പോസിറ്റീവായി മാറുമ്പോൾ ആളുകൾ നമ്മളെ വളരെയധികം തുച്ഛമായി കണ്ട് മുന്നിലേക്ക് പോകുന്നു. നമ്മൾ വളരെ ലളിതമായ നേരായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആളുകൾ നമ്മളെ ചതിക്കാനും ഇടയുണ്ട്. എന്നാൽ ഇത്തരം ധാരണകൾ ഒന്നും തന്നെ സത്യമല്ല. സ്പിരിച്വാലിറ്റി മീൻസ് ദ പെർഫെക്റ്റ് ബാലൻസ് ഓഫ് സോഫ്റ്റ് ബട്ട് പവർഫുൾ. ആത്മീയത എന്നാൽ സ്നേഹപൂർണമായ അവസ്ഥയുടെയും ശക്തിശാലിയായ അവസ്ഥയുടെയും ശരിയായ സന്തുലനാവസ്ഥ എന്നാണ് അർത്ഥം. ലവ് ആൻഡ് ലവ്, ഈ ബാലൻസിനെയാണ് തുമ്പിക്കൈ പ്രതിനിധാനം ചെയ്യുന്നത്. ശ്രീ ഗണേശൻ ഒരു ദേവനാണ്, എങ്കിലും അദ്ദേഹത്തിൻ്റെ വയർ വളരെ വലുതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. മറ്റെല്ലാ ദേവീ ദേവന്മാരുടെയും ശരീരം വളരെ സുന്ദരമായി പെർഫെക്റ്റ് ആയിട്ടാണ് കാണാറുള്ളത്. ദേവീ ദേവന്മാരുടെ ശരീരത്തെ കാഞ്ചൻ കായ എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഗണപതി ഭഗവാന് വളരെ വലിയ ഉദ്ധാരമാണ് ഉള്ളത്. വളരെ വിവേകശാലിയായ ഏതൊരാത്മാവും ഏതൊരു കാര്യത്തെയും സ്വയത്തിൽ ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ പ്രതീകമാണ് ഭഗവാന്റെ വലിയ ഉദ്ധാരം. രഹസ്യമായി വെക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പലരോടും പറഞ്ഞു നടക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് പറയാറുള്ളത്? ഇവരുടെ വയറ്റിൽ ഒരു കാര്യവും നിൽക്കാറില്ല, ഇങ്ങനെ പറയാറില്ലേ? എന്നാൽ ശ്രീ ഗണേശന്റെ വയർ വളരെ വലുതാണ്. അദ്ദേഹം ഏതൊരു കാര്യത്തെയും സ്വയത്തിൽ ഉൾക്കൊള്ളുന്നു. ഇവിടെ കേട്ട കാര്യം മറ്റു പലയിടത്തും പോയി പറയുക എന്നത് ജ്ഞാനിയായ ആത്മാവിന് ചേരുന്നതല്ല. A big stomach also signifies the power to accept. നമ്മൾ ധാരാളം പേരെ കാണുകയും ഒപ്പം ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെയും സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ നമ്മൾ എല്ലാവരെയും ഒരേപോലെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ദസ് സിഗ്നിഫൈസ് എ ബിഗ് സ്റ്റോമക്. വിഘ്നേശ്വരന് നാല് കൈകളാണ് ഉള്ളത്. ഓരോ കൈകളിലും വളരെ സുന്ദരങ്ങളായ അലങ്കാരങ്ങളാണ് കാണാൻ സാധിക്കുക. ഒരു കൈയിൽ മഴുവാണുള്ളത്. മഴു കോടാലി കൊണ്ട് എന്താണ് ചെയ്യുന്നത്? നമുക്ക് പരമാത്മാവിൽ നിന്നും ജ്ഞാനം ലഭിക്കുന്നു. ഇത് ജ്ഞാനമാകുന്ന മഴുവാണ്. സ്വന്തം വികാരങ്ങളെയും ദുർഗുണങ്ങളെയും തൻ്റെ നെഗറ്റിവിറ്റികളെയും മാത്രമല്ല, ഏറ്റവും പ്രധാനമായി തൻ്റെ പഴയ കർമ്മ കണക്കുകളെയുമെല്ലാം ജ്ഞാനമാകുന്ന മഴ ഉപയോഗിച്ച് വെട്ടിമാറ്റാനും സമാപ്തമാക്കാനും നമുക്ക് കഴിയും. എന്തെന്നാൽ, നമുക്കിപ്പോൾ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ എന്തെങ്കിലും കർമ്മ കണക്കുകൾ മുന്നിൽ വരികയാണെങ്കിൽ അവയെല്ലാം ജ്ഞാനം ഉപയോഗിച്ചും ഇപ്പോഴത്തെ ചിന്തകളും ഇപ്പോഴത്തെ പെരുമാറ്റങ്ങളും ഉപയോഗിച്ചും സമാപ്തമാക്കാൻ നമുക്ക് കഴിയും. രണ്ടാമത്തെ കൈയിൽ കയറാണ് കാണാറാവുന്നത്. ജ്ഞാനം ഉപയോഗിക്കുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാം ധാരണയാവുന്ന ജീവിതത്തിൽ അച്ചടക്കം, ഡിസിപ്ലിൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അച്ചടക്കവും നിയമമര്യാദകളും സ്വയത്തിൽ നിയന്ത്രണവും ഉണ്ടാകാതെ ജ്ഞാനം ധാരണയാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നിയമമര്യാദകളുടെ കയറുകൊണ്ട് കെട്ടി ഉറപ്പിക്കണം. എന്തും കഴിക്കുകയും എന്തും കുടിക്കുകയും എപ്പോഴെങ്കിലും ഉറങ്ങുകയും എപ്പോഴെങ്കിലും എഴുന്നേറ്റും മനസ്സിൽ വരുന്നതെല്ലാം പറഞ്ഞും ധനം സമ്പാദിക്കാൻ വേണ്ടി ഏതു വഴിയും തേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആത്മാവിന് ഒരിക്കലും ജ്ഞാനിയാകാൻ കഴിയില്ല. എന്നാൽ ജീവിതത്തെ കൃത്യമായ നിയമവ്യവസ്ഥയിൽ സ്വയം ബന്ധിപ്പിച്ച് നിർത്തുമ്പോൾ ശരിയായ ചിന്തകൾ, ശരിയായ വാക്കുകൾ, ശരിയായ പ്രവൃത്തികൾ, ശരിയായ ഭക്ഷണ രീതികൾ, ശരിയായ രീതിയിൽ പണം സമ്പാദിക്കാനുള്ള വഴികൾ എന്നിവയിലൂടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നു. മൂന്നാമത്തെ കൈ അനുഗ്രഹങ്ങൾ നൽകുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്. കൈ എപ്പോഴും അനുഗ്രഹങ്ങൾ മാത്രം നൽകുന്ന പൊസിഷനിൽ ആണ് ഉള്ളത്. ഇന്ന് നമ്മൾ സ്വന്തം ജീവിതത്തെ ഒന്ന് നോക്കുകയാണെങ്കിൽ ദിവസം മുഴുവനും നമുക്കെന്തെങ്കിലുമൊക്കെ വേണം, വേണം എന്ന ആഗ്രഹമാണ് ഉണ്ടാവുക. ഒന്നുമല്ലെങ്കിൽ പിന്നെ സ്നേഹം വേണം, ആദരവ് വേണം, വിശ്വാസം വേണം, പ്രശംസ ലഭിക്കണം, അംഗീകാരം കിട്ടണം.
നമ്മുടെ കൈകൾ എപ്പോഴും എല്ലാം വാങ്ങിക്കുന്ന രീതിയിലാണുള്ളത്. എന്നാൽ ഗണേശ ഭഗവാന്റെ കൈ എപ്പോഴും എല്ലാം നൽകുന്ന രീതിയിൽ മാത്രമാണുള്ളത്. ഒന്നും വേണം, കിട്ടണമെന്ന് ആഗ്രഹമില്ല, എല്ലാം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി നിൽക്കുന്നു. എപ്പോഴും എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നു, എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി നമ്മൾ എല്ലാവർക്കും ആശീർവാദങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം. വി നീഡ് ടു കീപ് ഗിവിംഗ് ബ്ലെസ്സിങ്സ് ടു എവ്രി വൺ. നമ്മൾ ഏതു തരത്തിലുള്ള ആത്മാവിനെ കണ്ടുമുട്ടുകയാണെങ്കിലും, അവരുടെ സംസ്കാരം എങ്ങനെയുള്ളതാണെങ്കിലും, ഏതു തരത്തിലുള്ള പെരുമാറ്റമാണെങ്കിലും, അവർ അവരുടെ സംസ്കാരങ്ങളുമായിട്ടാണ് വരുന്നത്, അവർ അവരുടെ കർമ്മങ്ങളാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മളിൽ നിന്നും അവർക്കായി എപ്പോഴും ശുദ്ധസങ്കല്പങ്ങളും പവിത്രമായ വാക്കുകളും അനുഗ്രഹങ്ങളും മാത്രമേ ഉണ്ടാകാൻ പാടുകയുള്ളൂ. ഒരു കൈയിലൂടെ അനുഗ്രഹിക്കുന്നു എന്നാൽ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം. നാലാമത്തെ കൈയിൽ മോദകമുണ്ട്. മോദകം കയ്യിലാണ് വെച്ചിട്ടുള്ളത്. മോദകം എന്നാൽ ആത്മീയത, ആത്മീയതയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ അശ്രദ്ധയോടെ ആത്മീയ ജീവിതം നയിക്കാൻ സാധിക്കുകയുമില്ല എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. കോൺസ്റ്റൻ്റ് അറ്റൻഷൻ, മോദകമുണ്ടാക്കാൻ വളരെ പരിശ്രമം ആവശ്യമാണ്. ആത്മീയതയെ മുഴുവനായും ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ സുസ്ഥിരമായ ശ്രദ്ധയും പ്രയത്നവും ആവശ്യമാണ്. എന്നാൽ ഒരു പ്രാവശ്യം പ്രയത്നിച്ചുണ്ടാക്കുകയാണെങ്കിൽ മോദകം വളരെ സ്വാദിഷ്ടമായി അനുഭവപ്പെടുകയും ചെയ്യും. പരിശ്രമത്തിൻ്റെ ഫലം എപ്പോഴും മധുരിക്കുന്നതുമായിരിക്കും. ഇത്രയധികം കാര്യങ്ങൾ ഒരാൾ ഉള്ളിൽ ധാരണ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രശംസകളും ലഭിക്കുമല്ലോ, സഫലതയും ലഭിക്കും. ധാരാളം പേർ നിങ്ങളുടെ നന്മകളെക്കുറിച്ച് സംസാരിക്കാനും തുടങ്ങും. അങ്ങനെയുള്ള സമയങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വയ്ക്കണം. ജ്ഞാനത്തിൻ്റെ അഹങ്കാരം ഒരിക്കലും കടന്നു വരാൻ അനുവദിക്കരുത്. വിശേഷതകളുടെ അഹങ്കാരവും വരാൻ അനുവദിക്കരുത്. പരമാത്മാവ് നിങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ അഹങ്കാരം നിങ്ങൾക്ക് വരാൻ പാടില്ല. മോദകം ഉണ്ടാകുന്നുണ്ട്, അത് മധുരം നിറഞ്ഞതും സ്വാദിഷ്ടവുമാണ്. പക്ഷെ ഗണപതി ഭഗവാൻ മോദകം കഴിക്കുന്നില്ല, കയ്യിൽ വയ്ക്കുന്നതേയുള്ളൂ. എന്തെന്നാൽ സഫലത ലഭിക്കും, അതിൻ്റെ മഹിമകളെയും പ്രശംസകളെയും ഒരിക്കലും സ്വീകരിക്കരുത്. അതിനെ കയ്യിൽ തന്നെ വെക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഒരു വിഗ്രഹത്തിലും ഗണേശ ഭഗവാൻ മോദകത്തെ കഴിക്കുന്നതായി കാണിക്കാത്തത്. മോദകത്തെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, റിമൈൻഡറാണ്. പരിവർത്തനത്തിൻ്റെ പാതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആളുകൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളെപ്പറ്റി പറയാനുണ്ടാകും. അവയെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഒരിക്കലും അഹങ്കാരത്തിൻ്റെ പിടിയിൽ അകപ്പെടരുത്. എല്ലാ അഹങ്കാരങ്ങളിലും വെച്ച് ഏറ്റവും വലിയ അഹങ്കാരമാണ് ജ്ഞാനത്തിൻ്റെ അഹങ്കാരം. അത് വളരെ സൂക്ഷ്മമായിട്ടാണ് വരിക. അത് അഹങ്കാരമാണെന്ന് നമുക്ക് അല്പം പോലും മനസ്സിലാകില്ല. അതുകൊണ്ട് മോദകത്തെ സദാ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കണം. ശ്രീ ഗണേശനെ സദാ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. ഒരു കാൽ മടക്കി വെച്ച നീതിയിലും മറ്റേ കാൽ താഴത്ത് വെച്ച നിലയിലുമാണ് കാണാനാകുന്നത്. താഴേക്ക് വയ്ക്കുന്ന കാലിൻ്റെ വിരലുകൾ മാത്രമേ നിലത്ത് തൊടുന്നുള്ളൂ. എല്ലാ ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങളിലും ഒരു കാൽ മടക്കി വെച്ച രീതിയിലും മറ്റേ കാൽ നിലത്തേക്ക് തൊട്ട രീതിയിലുമാണ് കാണാൻ കഴിയാറുള്ളത്. ഈ ലോകത്ത് തന്നെ ജീവിച്ചുകൊണ്ട് ആത്മീയ ജീവിതം നയിക്കാം എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആത്മീയത എന്നാൽ ലോകത്ത് നിന്നും അകന്നു ജീവിക്കുക എന്ന് ഒരിക്കലും അർത്ഥമാക്കുന്നില്ല. ആത്മീയതയിൽ ഒരിക്കലും ലോകത്തു നിന്നോ ആളുകളിൽ നിന്നോ ജോലിയിൽ നിന്നോ അകന്നു നിൽക്കണമെന്ന് പറയുന്നില്ല. കാൽ എപ്പോഴും ഈ ലോകത്ത് തന്നെയായിരിക്കും. എല്ലാം ചെയ്തുകൊണ്ട് എല്ലാവരുടെയും കൂടെ ഇരുന്ന് എല്ലാ കടമകളും നിർവഹിച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് ജീവിക്കണം. എന്നാൽ എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡായി വേറിട്ടിരിക്കുകയും വേണം. ഞാരേ ഓർ പ്യാരേ, കർത്തവ്യങ്ങൾ നിർവഹിക്കണം. എന്നാൽ ഒരു വസ്തുക്കളുടെയും സ്വാധീനം നമ്മളിൽ ഉണ്ടാകാനും പാടില്ല. എല്ലാവരുടെയും കൂടെ ഇരിക്കണം. പക്ഷെ ആരുടെയെങ്കിലും സംസ്കാരങ്ങളുടെ പ്രഭാവത്തിൽ വന്ന് സ്വന്തം ആത്മീയമായ ആദർശങ്ങളെ വിട്ടുകളയാനും പാടില്ല. ഈ ലോകത്ത് തന്നെ കഴിയുകയും മറ്റു പ്രഭാവങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുകയും വേണം. ഇത്രയും മഹാനതകൾ ധാരണ ചെയ്ത് ഇത്രയധികം ദിവ്യത തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്ത് ഭഗവാൻ ശ്രീ ഗണേശൻ്റെ വാഹനം എന്താണ്? ദേവനല്ലേ? അപ്പോൾ വാഹനവും വളരെ സുന്ദരമായിരിക്കേണ്ടതല്ലേ? എന്നാൽ ഗണപതി ഭഗവാൻ ഒരു സാധാരണ മൂഷികൻ്റെ മുകളിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് നിരീക്ഷിക്കുകയാണെങ്കിൽ മനസ്സിലാവും, എലി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറിയ കഷ്ണങ്ങളായി കരണ്ട് മുറിക്കുന്നതായി കാണാം. ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ കൂടി എന്തെങ്കിലും വയർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ എലി എപ്പോഴും മുറിക്കുന്നത് കാണാം.
എലി നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളുടെ പ്രതീകമാണ്. ദിവസം മുഴുവനും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണുന്നു, ഏതു തരത്തിലുള്ള ഇൻഫർമേഷൻ ആയാലും അവയെ കേൾക്കുന്നു, എന്തെങ്കിലുമൊക്കെ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു, ആവശ്യമില്ലെങ്കിൽ കൂടി പലതും കഴിക്കുന്നു. നമുക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നാൽ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മൂഷികൻ കർമ്മേന്ദ്രിയങ്ങളുടെ വശത്തിലായി മാറുന്നതിൻ്റെ പ്രതീകമാണ്. രണ്ടാമതായി, എലി വളരെ ചെറിയ വഴിയിലൂടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് കാണാം. ജനലുകൾ അടച്ചു വച്ചിട്ടുണ്ട്, വാതിൽ അടച്ചിട്ടുണ്ട്. പക്ഷേ ഈ എലി എങ്ങനെയാണ് അകത്ത് കടന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഒരു എലിയെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായി വളരെ ചെറിയ പഴുത് മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ വികാരങ്ങളും ദുർബലതകളും മനസ്സിൻ്റെ സംഭ്രമങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് കടന്നു വരുന്നത്, എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുകയില്ല. എലി ആരെയെങ്കിലും കടിക്കുകയാണെങ്കിൽ അവിടെ ഒരു അനാസ്തെറ്റിക് ഇഫക്റ്റാണ് ഉണ്ടാകുന്നത്. കടിയേറ്റ സ്ഥലത്ത് ആദ്യം ഒരു തരിപ്പാണ് അനുഭവപ്പെടാറുള്ളത്. എന്താണ് നമ്മളെ കടിച്ചത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാകില്ല. കുറേ നേരം കഴിഞ്ഞാൽ മാത്രമേ എന്തോ നമ്മളെ കടിച്ചിട്ടുണ്ട് എന്ന് തന്നെ അറിയുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് വികാരങ്ങളും ഡിസ്ട്രാക്ഷൻസും ജീവിതത്തിലേക്ക് എപ്പോഴാണ് പ്രവേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതും. ഇവയെല്ലാം ആദ്യം നമുക്ക് വളരെ നല്ലതായി തോന്നുകയും ചെയ്യും. അവയെക്കൊണ്ടുള്ള വിഷമങ്ങളെല്ലാം വളരെ പതുക്കെ പതുക്കെ മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. നമ്മൾ എപ്പോഴാണോ വിശാല ബുദ്ധിയും ദീർഘവീക്ഷണവും ഉപയോഗിച്ച് നമ്മുടെ വളരെ വലിയ ചെവിയിലൂടെ വളരെ ശുദ്ധമായ അറിവുകൾ മാത്രം കേൾക്കുകയും വളരെ കുറച്ചു മാത്രം സംസാരിക്കുകയും ചെയ്യുമ്പോൾ, ഒരേ സമയം മൃദുവായും ശക്തിശാലിയും ആയിരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളെ ഉള്ളിലൊതുക്കാൻ കഴിയുന്നു. നമ്മൾ പൂർണ്ണമായ നിയമമര്യാദകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്നു. വികാരങ്ങളെ ജ്ഞാനമാകുന്ന മഴുകൊണ്ട് വെട്ടി നശിപ്പിക്കുന്നു. നമ്മളെല്ലാവരെയും ആശീർവദിക്കുകയും ഒരിക്കലും അഹംഭാവത്തിൻ്റെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും സദാ വിനയത്തോടെ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇന്ദ്രിയങ്ങളുടെ മേലും വികാരങ്ങളുടെ മേലും വിജയം കൈവരിക്കാനാവുന്നത്. ഇവയുടെ എല്ലാ പ്രതീകമാണ് ഗണേശ ഭഗവാനെ മൂഷികൻ്റെ മേൽ ഇരിക്കുന്നതായി കാണിക്കുന്നത്. മൂഷികൻ ഭഗവാന്റെ താഴെയാണുള്ളത്. ഇവയെല്ലാം അധീനതയിൽ ആയിട്ടുകൂടി ഭഗവാന്റെ ഒരു വശത്ത് രിദ്ധിയും മറുവശത്ത് ബുദ്ധിയും ഇരിക്കുന്നതാണ് കാണാം. ഇവർ ഗണപതിയുടെ രണ്ട് പത്നിമാരാണെന്നും അവർ സദാ ഭഗവാന്റെ കൂടെ തന്നെ ഇരിക്കുന്നതായും പറയപ്പെടുന്നു. ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന ഓരോ ആത്മാക്കളും ഇത്രയും ജ്ഞാനം ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ സമൃദ്ധിയും സഫലതയും അവരുടെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അവർക്ക് ഐശ്വര്യവും വിജയവും നേടാനായി പ്രയത്നിക്കേണ്ട ആവശ്യം വരാറില്ല, പരിശ്രമിക്കേണ്ടി വരാറില്ല. Prosperity and success will always accompany such a soul. വളരെ സുന്ദരമായ ഒരു കഥ കൂടി വിഘ്നേശ്വരനെ കുറിച്ചുണ്ട്. ഗണപതി ഭഗവാനോടും അദ്ദേഹത്തിൻ്റെ സഹോദരനോടും ഒരിക്കൽ മുഴുവൻ പ്രപഞ്ചത്തെയും വലം വയ്ക്കാൻ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുഴുവൻ ലോകത്തെയും വലം വയ്ക്കാനായി നടക്കാൻ തുടങ്ങി. എന്നാൽ ശ്രീ ഗണേശൻ എന്താണ് ചെയ്തതെന്നറിയാമോ? അദ്ദേഹം തൻ്റെ മാതാപിതാക്കളെ ഒരു തവണ പ്രദക്ഷിണം വയ്ക്കുക മാത്രമാണ് ചെയ്തത്. ഇന്ന് നമ്മൾ എല്ലാവരും ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സന്തോഷം, ആരോഗ്യം, ജോലി, ബന്ധങ്ങൾ എന്നിവ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. നമ്മുടെ ലോകത്തെ സുഖപ്രദമാക്കാൻ നമ്മൾ വളരെയധികം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. സമയം ലഭിക്കുന്നില്ല, അവനവന് വേണ്ടി പോലും അല്പം സമയം കിട്ടുന്നില്ല. നമ്മുടെ ലോകത്തെ മനസ്സിലാക്കാനോ അതിനെ കൺട്രോൾ ചെയ്യാനോ പോലും നമുക്കാകുന്നില്ല. എന്നാൽ ആരുടെ കണക്ഷനാണോ പരമാത്മാവുമായിട്ടുള്ള, ആരാണോ തൻ്റെ പരമമായ മാതാപിതാവിനെ വലം വെക്കുന്നത്, അവരുടെ ഓരോ ചിന്തകളും പ്യുവറായിരിക്കും, ഓരോ വാക്കും സത്യമായിരിക്കും. അങ്ങനെയുള്ള ഒരു ആത്മാവിന് സന്തോഷം, ആരോഗ്യം, ബന്ധങ്ങളിൽ ഐക്യം, മനോഹരമായ ഒരു ലോകം എന്നിവ വളരെ സ്വാഭാവികമായി തന്നെ ലഭിക്കുന്നതാണ്. മറിച്ച് മുഴുവൻ ലോകത്തെയും വലം വയ്ക്കാൻ തുടങ്ങിയാൽ അത് ഒരിക്കലും അവസാനിക്കുകയേയില്ല. എന്നാൽ പരമാത്മാവുമായി കണക്ഷൻ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ലോകം പെർഫെക്റ്റായി മാറുന്നതാണ്. ആരാണോ മനസ്സിനെ ജയിക്കുന്നത് അവർ ലോകത്തെ മുഴുവൻ ജയിക്കുന്നവരായി മാറുന്നു. ശ്രീ ഗണേശ ഭഗവാൻ നമ്മളെ ജീവിതം ജീവിക്കുന്ന കലയാണ് പഠിപ്പിക്കുന്നത്. ഏതൊരു ആത്മാവാണോ ഇതെല്ലാം ചെയ്യുന്നത് അവരെ വിഘ്നവിനാശകൻ എന്ന് പറയുന്നു. വിഘ്നങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരിക പോലുമില്ല. വിഘ്നങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ സമാപ്തമാകുന്നു. അവർ തൻ്റേതു മാത്രമല്ല മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഏവർക്കും സുഖം പ്രദാനം ചെയ്യുന്നു. ശ്രീ ഗണേശൻ്റെ പൂജകളോ മഹിമകളോ ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഓരോരുത്തർക്കും ഗണേശ ഭഗവാനെ പോലെ ആയിത്തീരുകയാണ് വേണ്ടത്.
എല്ലാവരുടെയും ദുഃഖങ്ങളെ തുടച്ചു നീക്കി ഈ ലോകത്ത് വീണ്ടും സുഖം കൊണ്ടുവരണം. അതുകൊണ്ട് ശ്രീ വിഘ്നേശ്വരൻ്റെ പൂജകളും മഹിമകളും മാത്രം ചെയ്താൽ പോരാ, ഒപ്പം അദ്ദേഹത്തിൻ്റെ ഓരോ ഗുണങ്ങളെയും സ്വയത്തിൽ ധാരണ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനായി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പരമാത്മാവുമായി കണക്ഷൻ വയ്ക്കുകയാണ്. ഡെയിലി കണക്ഷൻ വിത്ത് ഗോഡ്. ജ്ഞാനത്തെ സ്വയത്തിൽ നിറച്ചുകൊണ്ടിരിക്കുക, അഹംഭാവമാകുന്ന ശിരസിനെ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുക, എന്നിട്ട് അതിനു പകരമായി ആ സ്പിരിച്വലായ സോൾ കോൺഷ്യസ്നെസ് നിറഞ്ഞ ശിരസ്സിനെ തൻ്റേതാക്കി മാറ്റുക. അപ്പോൾ നമ്മുടെ ജീവിതവും വിഘ്നങ്ങൾ ഇല്ലാതായി മാറുന്നതാണ്. നമ്മുടെ കൂടെയുള്ളവരുടെ വിഘ്നങ്ങളെപ്പോലും ഇല്ലാതാക്കാനുള്ള അത്രയ്ക്ക് ശക്തി നമ്മളിൽ വന്നു ചേരുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ശ്രീ ഗണേശനെ പോലെയായി മാറണം. ഓം ശാന്തി. താങ്ക് യു മെരെ ബാബാ.